കൊച്ചി നഗരത്തിൽ റോഡിലേക്ക് താഴ്ന്നു കിടന്ന കേബിൾ കഴുത്തിൽ കുഴുങ്ങി വീണ്ടും അപകടം. ബൈക്ക് യാത്രികനായ കെ ബി സാബുവും ഭാര്യയുമാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലേക്ക് തലയടിച്ചു വീണ ഇരുവരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വൈശാഖ് കോമാട്ടിലിന്റെ റിപ്പോർട്ടിലേക്ക്. തൂങ്ങിക്കിടക്കുന്ന കേബിളുകൾ കൊച്ചിക്കാരുടെ ജീവന ഭീഷണിയായിട്ട് നാളുകളേറെയായി. ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെട്ടിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് ആ കുരുക്കഴിക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോൺട്രാക്ടർ കൂടിയായിട്ടുള്ള സാബുവിന് നേരിട്ട അനുഭവം. എന്താണ് സംഭവിച്ചത്? ഞാൻ ഇന്നലെ വൈകി ഒരു 2:30 മണിയായിട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫും കൂടി ഇങ്ങോട്ട് വരെ എറണാകുളത്തേക്ക് വരുന്ന എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ലായം റോട്ടിൽ കൂടി ഞാൻ ആ റോഡിൻ്റെ ഏതാണ്ട് ആ റോഡിൻ്റെ സെൻറ്ററിൽ എത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കഴുത്തിലേക്ക് ഒരു കേബിൾ വന്ന് വട്ടം റോഡിൻ്റെ വട്ടം കിടക്കുന്ന കേബിൾ വന്ന് എൻ്റെ കഴുത്തിൽ കുരുക്കി. അത് വണ്ടിക്ക് ഇത്തിരി സ്പീഡ് കുറവായതുകൊണ്ട് എനിക്ക് പരമാവധി ബ്രേക്ക് പിടിച്ച് ചവിട്ടി നിർത്താൻ പറ്റി. അതോടുകൂടി ഞാൻ ഈ കഴുത്തിൽ കുരുങ്ങി ഇങ്ങനെ അങ്ങോട്ട് പൊങ്ങിപ്പോയി. പിന്നെ ഞാൻ താഴേക്ക് വീണ്. എൻ്റെ ഭാര്യ റോഡിൻ്റെ നടുക്കോട്ട് തലയിടിച്ച് വീഴുകയും ചെയ്തു. നഗരത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരം കാഴ്ചകളുണ്ട്. ഈ മുന്നേ അനുഭവങ്ങൾ ഉണ്ടല്ലോ. കേബിളുകൾ പലപ്പോഴും പലയിടത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കണം നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു പ്രധാന പ്രശ്നം, കേബിളുകൾ പുതിയ കേബിൾ അവർ വയ്ക്കും, പഴയ കേബിൾ അങ്ങനെ തന്നെ ഇടും. അത് കട്ട് ചെയ്തിട്ടൊക്കെ ഇടും. അതാണ് ഈ തൂങ്ങിപ്പിടിച്ചെടുക്കുന്നത്. നമ്മളുടെ ഇപ്പോൾ ഈ റോഡിലൊക്കെ എന്ന് പറഞ്ഞാൽ കേബിൾ ടി വിക്കാരുടെ കണക്ഷൻ ആയേ 3-4 പേർക്കുള്ളൂ. പക്ഷേ റോഡ് നിറച്ച് കേബിളുകളാണ്. അവർ ഒഴിവാക്കുന്നില്ല, അതൊട്ടും ആരും പറയുന്നില്ല. മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ സാധനമില്ല. ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇവിടെ കിടക്കുന്ന കേബിൾ ഉണ്ട്, അതൊക്കെ ആരെങ്കിലും അഴിച്ചു മാറ്റുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. മാഡം, എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഒരു കേബിൾ ഇങ്ങനെ ക്രോസ് ആയിട്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ ഇങ്ങനെ കുരുങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറകിലേക്ക് തലയടിച്ച് മലർന്ന് വീണു. ഏതായാലും ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഈ ഒരു കുരുക്കുകൾ അഴിക്കാനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ രമേശ് മണിക്കൊപ്പം വൈശാഖ് കോമാട്ടിൽ മനോരമ ന്യൂസ്.